when who am abused no he has a girl child aa kutti prasavichu pengutti aanu ennu arni anne enikku message aichu i am very sorry nnu parannu aa aicho engane respond chedu take care all the best enna mathram parannu i didn't tell she's personally arinya <laughs> aal aanu appo she was one of my cousins cousins <laughs> so ശരിക്കും പറയാം ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സാധനത എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാത്ത പല ആൾക്കാർ ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിനകത്ത് ഉണ്ട് അവരാണ് ഇപ്പൊ ഈ സെക്സ് എഡ്യൂക്കേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ഇതേപോലുള്ള കാര്യങ്ങളും കൂടെ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കും പലരും പറയാറുണ്ടല്ലോ അയ്യേ ഇതൊക്കെ പിള്ളേരെ പഠിപ്പിക്കുക അയ്യേ അതായത് ഇപ്പൊ ഇത് പ്രാക്ടിക്കൽ ഉണ്ട എന്നുള്ള രീതികളൊക്കെ പല രീതിക്കുള്ള ആൾക്കാരുകൾ നമ്മുടെ സൊസൈറ്റിനകത്ത് ഇതിനെയൊക്കെ വിമർശിക്കുന്ന പല ആൾക്കാരും അപ്പൊ അവരൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒക്കെ ഫുൾ ആയിട്ട് കാണോന്നാണ് ഞാൻ പറയണ കാര്യം ഇതിനകത്ത് എന്ന് പറഞ്ഞ ശ്രുതി രജനീകാന്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചക്കപ്പഴത്തിനകത്തുള്ള പൈങ്കിളി എന്ന് പറഞ്ഞാ പുള്ളിക്കാരി അപ്പൊ പുള്ളിക്കാരിയുടെ ലൈഫിനകത്ത് നടന്നൊരു ഇൻസിഡന്റ് അതായത് പുള്ളിക്കാരിയുടെ തന്നെ ബന്ധുവിൽ നിന്നും പുള്ളിക്കാരിക്ക് ചൈൽഡ് അബ്യൂസ് എന്ന് പറഞ്ഞ ഒരു സംഭവം നേരിട്ട് നമുക്ക് ആദ്യം തന്നെ പുള്ളിക്കാരി പറയുന്ന കേട്ടു എനിക്ക് ചൈൽഡ്ഹുഡ് ഹുഡ് ഉണ്ടായിരുന്നു ഐ വാസ് ചൈൽഡ് അബ്യൂസ്ഡ് അത് ഈ പറയുന്ന പോലെ എവിടെയും ഞാൻ പറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യത്തില്ല അപ്പം അങ്ങനെ ഒക്കെ ഉള്ളത് അത് ഇപ്പോഴും ഞാനത് ഡെലാബറേറ്റ് ചെയ്യാത്ത ഐ എം നോട്ട് കംഫർട്ടബിൾ എന്നുള്ളത് കൊണ്ടാണ് അപ്പം അങ്ങനെ ഉള്ള അത് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല ഇത് കാണുന്നവര് എന്നെ ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ട്

അപ്പം അന്ന് തൊട്ട് ഞാൻ ആ ഹാൻഡിൽ ചെയ്ത് വരണേ അപ്പം അന്ന് തൊട്ട് നമുക്ക് ഇങ്ങനെ ഒരു സാധനം സെപ്റൈസ് ചെയ്ത് അങ്ങനെ വരുമ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാല് ഈ യു ജി എത്തുമ്പോഴാണ് ഇത് അറിയണേ അപ്പൊ നമുക്ക് പിന്നുള്ള ഓരോ എലമെന്റും നമുക്ക് ഇത് ഹോണ്ട് ചെയ്തുകൊണ്ടേരിക്കും മേ ബി നമുക്ക് ഒരാൾ അടുത്ത് ഇങ്ങനെ വരുമ്പോഴേ നമുക്ക് ഇങ്ങനെ ഒരു റിപ്പൽ വരും എനിക്കൊക്കെ ഉണ്ടല്ലോ എന്റെ പുറകിൽ നിന്നും വന്നിട്ട് ഞാൻ പറയും എന്റെ ഫ്രണ്ട്സിനോടാണെങ്കിലും അടിക്കും ഞാൻ ആദ്യമേ മൈ ഫസ്റ്റ് റിയാക്ഷൻ വിൽ ബി സ്ലാ ചിലപ്പോ അടി കൊണ്ടിഞ്ഞിട്ടായിരിക്കും ഓ നീയായിരുന്നു sorry എന്ന് പറയുന്നത് കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അതായത് നമുക്ക് എന്താണിപ്പോ ഈ ലോകം എന്ന് തന്നെ നമ്മൾ അറിഞ്ഞു വരുന്ന ആ ഒരു പ്രായമാണ് അതെന്നൊക്കെ പറഞ്ഞ അപ്പോഴത്തേക്കും തന്നെ ഇമാതിരി ഒരു സെക്ഷൽ അബ്യൂസ് പോലുള്ള ഒരു കാര്യം അതായത് സ്വന്തം ബന്ധുവിൽ നിന്നുമാണ് ഇപ്പൊ ഈ ഒരു ശ്രുതിക്ക് ലഭിച്ചേക്കണം എന്നാണ് പറയുന്നത് അപ്പൊ അത്രത്തോളം ഒര് ഒരാളുടെ ഒരു ചൈൽഡ്ഹുഡ് എന്നെ നശിപ്പിച്ചു കളയുന്ന രീതിക്കൊക്കെ ചെയ്ത് ഉമ്മാരെയൊക്കെ ഉണ്ടല്ലോ ഉമ്മാരെയൊക്കെ നിങ്ങൾക്ക് നല്ല രീതിക്ക് പറയണമെന്നുണ്ട് പക്ഷെ അത് നമുക്ക് പറയണതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് എന്നാലും ഞാൻ പറയണേ ഇപ്പൊ യുവന്മാരൊക്കെ എന്തെങ്കിലും അതായത് ഇപ്പൊ ശ്രുതി ഇവിടെ പറഞ്ഞതെന്ന് പറഞ്ഞ ആളുടെ പേരോ അല്ലെങ്കിൽ ആളുടെ ഐഡന്റിറ്റിയോ ആൾ ആരാണെന്നോ കറക്റ്റ് ആയിട്ട് ശ്രുതി ഇവിടെ പറയുന്നില്ല പക്ഷെ അന്നാല് പുള്ളിക്കാരി പറഞ്ഞ ആ ഒരു കാര്യം ഉണ്ടല്ലോ പുള്ളിക്കാരി ആ ഒരു ടൈമിൽ തന്നെ ഇത് റിയാക്ട് ചെയ്ത് അങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റാത്ത വേറെയും ആൾക്കാരുണ്ടാവും കാര്യം അവരൊക്കെ ചിലപ്പോൾ ഇതേപോലുള്ള അതായത് ഇപ്പൊ കുട്ടികളാണ് ആ ഒരു പ്രായമാണ് ഇപ്പൊ അഞ്ചാം ഇതേപോലെ ഒരു അബ്യൂസ് ഒക്കെ ഒരാളുടെ കയ്യിൽ നിന്ന് നേരിടണയാണെങ്കിൽ അവർ ചിലപ്പോൾ അപ്പം തന്നെ തകർന്നു പോകും പിന്നെ അവരുടെ ജീവിതം തന്നെ ചിലപ്പോൾ ഇല്ലാണ്ടായി പോകും ഇവർക്കൊക്കെ ചിലപ്പോ ഇത് ഒരു നേരത്തെ ഒരു സുഖം പിടിക്കല് മാത്രമായിരിക്കും ആ സമയത്ത് അവസ്ഥ ഇതൊന്നും ഈ അപ്പുറത്തെക്കുന്ന ഈ മോൻ ഇതൊന്നും നോക്കേണ്ട കാര്യം അവരെ അതൊന്നും ചിന്തിക്കണം കൂടെ ഉണ്ടാവൂല അപ്പൊ അങ്ങനെ ഉള്ളവന്മാർക്കൊക്കെ അതായത് അങ്ങനെ ഉള്ളവന്മാരെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സാധനം ഒക്കെ ഇവിടെ വേണോന്ന് എല്ലാരും പറയുന്നത് ഇപ്പൊ ഈ ഈ പുള്ളിക്കാരി സർവൈവ് ചെയ്തത് അത് പുള്ളിക്കാരി ആ ഒരു സമയത്ത് തന്നെ അത്രയും ബോൾഡ് ആയതുകൊണ്ടാണ് നമുക്ക് ബാക്കിയുണ്ടോ അതുകൊണ്ട് ഞാൻ അന്ന് തൊട്ട് എന്റെ ഇമോഷൻ ബാലൻസ് ചെയ്തിട്ടാണ് ഇന്ന് വരെ ആർക്കും അറിയില്ല എന്ന് പറയുമ്പോ ഇപ്പൊ ഈ പോയിന്റിലായിരിക്കും കണ്ടു ഹാൻഡിൽ മനസ്സിലായി വരണല്ലോ ഞാൻ പറഞ്ഞത് ഐ റിയാക്റ്റഡ് ബാക്ക് ഇത് ഞാനിപ്പോ പറയുന്നതിന്റെ കാര്യം കുട്ടികൾ പേടിക്കേണ്ട കാര്യമില്ല യു ക്യാൻ റിയാക്ട് കൂടി വന്ന എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചാൽ മതി നമ്മളത് റിയാക്ട് ചെയ്യുമ്പോൾ കൂടി വന്നാൽ എന്ത് ചെയ്യും കൊല്ലുമായിരിക്കും അതിലും നല്ലത് സെൽഫ് റെസ്പെക്ട് ഇല്ലാതെ ജീവിക്കുന്നതിലും നല്ലത് കൊല്ലുണത് തന്നെയാണ് കൊല്ലണ കൊന്നോട്ടെ എന്ന് പറഞ്ഞ് തിരിച്ച് റിയാക്ട് ചെയ്യുക നന്നായിട്ട് വി ഹാവ് ദാറ്റ് പവർ അത് എത്ര ഏജ് ആണെങ്കിലും ഞാൻ ഞാൻ എന്നെ തന്നെ കണ്ടിട്ടുണ്ടോ ഓ അടിപൊളി എന്ന് പറഞ്ഞു എന്നിട്ട് വൺ ഹു അബ്യൂസ്ഡ് നോ ഹി ഹാസ് എ ഗേൾ ചൈൽഡ് ആ കുട്ടി പ്രസവിച്ച പെൺകുട്ടിയാണെന്ന് അറിഞ്ഞന്ന് എനിക്ക് മെസ്സേജ് അയച്ചു ഐ എം വെരി സോറിന്ന് പറഞ്ഞു മാത്രം പറഞ്ഞു എന്തൊക്കെ ടൈപ്പ് മനുഷ്യന്മാരാണല്ലേ അതായത് ഒരാളുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന രീതിക്കുള്ള ഒരു കാര്യമാണ് അയാളോട് ചെയ്തത് ശ്രുതിയോട് ചെയ്തത് ശ്രുതിയുടെ ചൈൽഡ്ഹുഡിന് അതൊരു കാരണം ഒരു കുട്ടി ഉണ്ടാവണം അതായത് അതൊരു പെൺകുട്ടി ആയതുകൊണ്ട് പുള്ളി അപ്പം റിയലൈസ് ചെയ്ത് അതായത് എന്റെ കുട്ടിക്ക് എന്റെ കുട്ടീനോട് ഇതേപോലെ ആരെങ്കിലും എന്റെ കുട്ടിയുടെ ചൈൽഡ്ഹുഡിനകത്ത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള റിയലൈസേഷൻ വന്നുകൊണ്ട് ശ്രുതിയുടെ അടുത്ത് സോറി എന്ന് പറഞ്ഞത് എന്ത് എന്റെ പൊന്ന് ഇവന്മാരെ പോലുള്ള അവന്മാരൊക്കെ ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിനകത്ത് ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴല്ല പുച്ഛം തോന്നുന്നു എന്റെ പൊന്ന് എന്തൊക്കെ മനുഷ്യന്മാരാണ് ഇപ്പൊ ശ്രുതിയുടെ തന്നെ വീട്ടുകാർക്കും അല്ലെങ്കിൽ വേറെ ആൾക്കാർക്കും ഒന്നും ഈ ഒരു സംഭവത്തിനെ പറ്റി അധികം അറിയില്ല എന്നാണ് പറയുന്നത് അറിയുന്നത് ഇപ്പൊ നമുക്ക് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളത് വേറെ ഒരാളോട് ഷെയർ ചെയ്യുമ്പോഴത്തേക്കും അത് നമ്മുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു കിട്ടും ഇപ്പൊ നമുക്കൊരേ സന്തോഷം ഉണ്ടെങ്കിൽ അത് വേറെ ഒരാളോട് ഷെയർ ചെയ്യുമ്പോഴത്തേക്കും അത് കൂടുന്നതാണ് പറയുന്നത് അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ ഇവിടെ ശ്രുതി എന്ന് പറഞ്ഞാൽ ശ്രുതി ഈ ഒരു സംഭവം ഒന്ന് അധികാരോട് ഷെയർ ചെയ്തിട്ടില്ല സ്വന്തം വീട്ടുകാരെ അമ്മയ്ക്ക് ഒരു സംഭവം അറിയില്ല എന്നാ പറയുന്ന അപ്പൊ അങ്ങനെയുള്ള എല്ലാം പുള്ളിക്കാരിയുടെ ഉള്ളിൽ തന്നെ ഒതുക്കി അത് ഇത്രത്തോളം സർവേ ചെയ്ത് വരാന്ന് പറഞ്ഞ ചില്ലറ കാര്യമല്ല ഇപ്പൊ പലരും പറയുമായിരിക്കും ഇതിന്റെ അടിയിലും ചിലപ്പോ ശ്രുതിയെ ഒക്കെ ട്രോളി അതേപോലെ തന്നെ ശ്രുതിനെ കുറ്റം പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള കമന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അവന്മാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിനക്ക് നിന്നെ കൊണ്ടൊന്നും ഈ ഭൂമിക്ക് യാതൊരു ഗുണമില്ല വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തുവിടെയെന്നാ ഞാൻ നിങ്ങളോടൊക്കെ പറയണത് ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊന്നും പറയാനുള്ള ബാക്കിയുണ്ട്

അത് ആ ഏജില് എന്നെ കണ്ട് പേടിക്കണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ അത് പറയുവോന്നുള്ളൊരു പേടി ഉള്ളിടത്തോളം കാലം എൻറെയോ എന്റെ അന്യത്തിന്മാരുടെയോ ഇടയ്ക്ക് വരില്ല പിന്നെ അത്യാവശ്യം നോട്ട് ചെയ്യേണ്ടവരുടെ ഇടയിൽ ഞാൻ വോണ്ട് ചെയ്തു വെച്ചിട്ടുണ്ട് വൺസ് ഐ വോൺ എന്തോ കുഴപ്പമുണ്ട് എന്നുള്ള കാര്യം പിന്നെ ഹി ഹാസ് എ ഗേൾ ചൈൽഡ് ഒരു ദിവസം എങ്കിലും സമാധാനത്തെ ഉറങ്ങാൻ പറ്റുമോ ചിന്തിക്കുന്നു അതാ പറഞ്ഞത് ഒരു ദിവസമെങ്കിൽ മര്യാദക്കാണെങ്കിൽ കൂടെ ആലോചിച്ച് നോക്കുക അയാൾ അങ്ങനെ ചെയ്തപ്പോൾ അയാൾക്കൊരു പെൺകുട്ടിയാണ് ഉള്ളത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കെ ഡെയിലി ചിന്തിക്കൂലേ എന്റെ മുകളിലടക്കയിൽ ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടാവോ ഉണ്ടാവോ എന്നുള്ളത് ഇപ്പം കർമ്മ ഐ ഡോ നോ വാട്ട് അവർ ഇറ്റ് ഈസ് പക്ഷെ ചെയ്യാതിരിക്കട്ടെ ഇറ്റ് ഷുഡ് നെവർ ഹാപ്പൻ പക്ഷെ ഹീ വിൽ ഗെറ്റ് ഹോണ്ടഡ് ഇവനെപ്പോലുള്ളവനൊന്നും അങ്ങനത്തെ ഒരു ഭയങ്കര രീതിക്കുള്ള വിഷമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടാവും എനിക്ക് തോന്നല കാര്യം ഒരു ചെറിയൊരു കുട്ടീനോട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യണ ചെയ്യാൻ മാത്രം അവന്റെ മൈൻഡിനകത്ത് ആ ഒരു ടൈമിനകത്ത് പോയിട്ടുണ്ടെങ്കിൽ അവൻ ഇതേപോലെ ഒന്നും ഭയങ്കര രീതിക്കൊന്നും ഭയങ്കര ട്രോമറ്റൈസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ എന്റെ കുട്ടീനോട് ഇങ്ങനെ ഭയങ്കര രീതിക്ക് ആരെങ്കിലും ഇനി ചെയ്യുവോ എന്നൊക്കെ ഓർത്തിട്ട് അവന്റെ ജീവിതം തള്ളി നിൽക്കേണ്ട വരും എന്നൊന്നും എനിക്ക് തോന്നുന്ന കാര്യം അവന്റെ മൈൻഡ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ചിലപ്പോൾ അവൻ തന്നെ അവന്റെ കുട്ടീനെ വല്ലതും ചെയ്യാണ്ടിരുന്ന ഭാഗ്യം അവന്റെ ഒക്കെ കുട്ടിയുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് കാര്യം ഇമാതിരി ഒരു തന്തയാണ് ആ കുട്ടിക്കുള്ളത് ഉള്ളത് അങ്ങനെ ഒരു തന്തയുടെ കൂടെയൊക്കെ ഒക്കെ ജീവിക്കാന്ന് പറഞ്ഞാൽ എന്റെ പൊന്നോ അതൊക്കെ ചിന്തിക്കാൻ പറ്റാന്നെ ഇപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഒന്ന് ആർക്കും ഒറ്റ കുട്ടികൾക്ക് കുട്ടികൾക്ക് മാത്രമല്ല ആർക്കും വരാണ്ടിരിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത് ഇപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും ആൺകുട്ടി ആയതുകൊണ്ട് നന്നായി എന്നൊക്കെ ഉള്ള രീതിക്കൊക്കെ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ നമുക്കൊക്കെ പല രീതിക്കുള്ള അബ്യൂസുകളും കാര്യങ്ങളൊക്കെ ആൺകുട്ടികൾക്കും ഉണ്ടാവാം പല രീതിക്കുള്ള അഭ്യൂസും കാര്യങ്ങളൊക്കെ പക്ഷേ എന്നാലിപ്പോ പെൺകുട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്കത് ഒരു പരിധി വരെ കുറവാണ് അപ്പൊ ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് പലപ്പോഴും അതെന്ന് പറഞ്ഞൊരു ഭാഗ്യമായിട്ട് ഞാൻ പലപ്പോഴും കരുതാറുണ്ട് പിന്നെ ഈ ഒരു സംഭവമൊക്കെ നമ്മളിപ്പോ നോക്കണെങ്കിൽ ഈ സെക്സ് എഡ്യൂക്കേഷൻ മാക്സിമം എല്ലാവരെയും അതായത് ഇപ്പം ഈ ഗുട്ടച്ചാണെങ്കിലും ബാറ്റ് ടച്ച് ആണെങ്കിലും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം എത്ര ചെറുതിലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അത്രയും ചെറുതിൽ തന്നെ പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള എല്ലാ സംവിധാനവും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര രീതിക്ക് അത് നല്ലൊരിതായിരിക്കും കാര്യം ഇതേപോലുള്ള ഇത് സഫർ ചെയ്യുന്ന പല ആൾക്കാർ ഇപ്പോഴും നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടാവും പല കുട്ടികളാണെങ്കിലും പല മുതിർന്നവരാണെങ്കിലും ഉണ്ടാവും അവരൊന്നും ഇത് പുറത്തു വന്ന് പറയാത്തോണ്ടായിരിക്കും നമ്മൾ ഈ ഒരു സാധനം ഒന്നും അറിയാത്ത ഇപ്പൊ ശ്രുതി വന്ന് ഈ ഒരു സംഭവം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അറിഞ്ഞത് പിന്നെ പലരും പറയാൻ സാധ്യതയുണ്ട് ഈ ശ്രുതി എന്തുകൊണ്ട് ഇത് റിയാക്ട് ചെയ്തില്ല അതായത് അയാളുടെ മുഖം പുറത്തു കൊണ്ടുവന്നില്ല എന്നൊക്കെ പലരും ചോദിക്കാൻ സാധ്യതയുണ്ട് ശരിയാണ് ഇപ്പൊ ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ അത്രയും ഗുരുതരമായിട്ടൊരു കുട്ടീനോട് ചെയ്ത ഒരാൾ ഒരിക്കലും അയാളുടെ മുഖം മൂടി നല്ലൊരു മനുഷ്യനായിട്ട് പുറത്തിറങ്ങി നടക്കണമെന്ന് പറഞ്ഞാൽ അത് അത്ര നല്ലൊരു കാര്യമൊന്നുമല്ല പക്ഷേ ഇപ്പൊ നമ്മൾ നമ്മൾ അവരുടെ അവസ്ഥയും കൂടെ നോക്കണം ഇപ്പം ശ്രുതിയുടെ ഇവിടുത്തെ അവസ്ഥ നോക്കി പുള്ളിക്കാരി ആ ഒരു ടൈമിൽ റിയാക്ട് ചെയ്ത് പുള്ളിക്കാരി എന്നിട്ട് അതിനെ ഓവർകം ചെയ്ത് വന്ന് പക്ഷേ ചിലപ്പോൾ പുള്ളിക്കാരിക്ക് ഇപ്പോൾ ആ ഒരു സംഭവത്തിനെപ്പറ്റി ഒരു ട്രോമ പോലെ തന്നെ എനിക്ക് ഉള്ളിൽ കിടക്കുന്ന അപ്പം അങ്ങനെയുള്ള ഒരു കാര്യത്തിനെപ്പറ്റി റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തരും അത് ഡിപ്പെും ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചിലപ്പോൾ പുള്ളിക്കാരിക്ക് ഈ ഇത്രയെങ്കിലും റിയാക്ട് ചെയ്യാൻ പറ്റി ഇതിനകത്ത് ഇത്രം പോലും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും അപ്പം അതുകൊണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ശ്രുതി എന്തുകൊണ്ടെന്നുള്ള പേര് പറഞ്ഞില്ല അതും അങ്ങനെയൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പം എന്താണ് ഇതിനെപ്പറ്റി ലിങ്ക് പറയാനുള്ളത് കമന്റ് കൻറ്റ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാപ്പാർക്കും അടുത്തൊരു വീഡിയോ